നമുക്ക് ധൈര്യവും ഐക്യവും നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ നായകനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പെന്തക്കോസ്ത് തിരുനാളിന് മുന്നോടിയായി നൽകിയ സന്ദേശത്തിലാണ് പാപ്പ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചത്. പരിശുദ്ധാത്മാവ് എന്താണെന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം നൽകണമെന്ന് പലർക്കും അറിയില്ല എന്നും ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ധൈര്യം നൽകുന്നുവെന്നും ഈ ധൈര്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതം മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ ഭയപ്പെട്ടിരുന്നുവെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ ധൈര്യത്തോടെ മുന്നോട്ടു പോയ അപ്പസ്തോലന്മാരെ മാർപ്പാപ്പ ഒരു ഉദാഹരണമായി എടുത്തുകാട്ടി. വാഷിംഗ്ടൺ ഡി സി നഗരത്തിന്റെ തെരുവുകളിൽ നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ മഴയെ അവഗണിച്ച് ആയിരങ്ങളുടെ പങ്കാളിത്തം. കാത്തലിക് ഇൻഫർമേഷൻ സെന്ററിന്റെ 2nd ദിവ്യകാരുണ്യ പ്രദക്ഷിണം വൈറ്റ് ഹൌസിന് സമീപത്തായാണ് നടന്നത്. വൈദികർ, കന്യാസ്ത്രീകൾ, അൽമായർ ഉൾപ്പെടെയുള്ളവർ പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. കഴിഞ്ഞ വർഷം നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ ഇരട്ടിയിലേറെ ആളുകൾ ഇത്തവണ പങ്കെടുത്തുവെന്നാണ് നിരീക്ഷണം. ഈ മഴയുള്ള കാലാവസ്ഥയിൽ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് ആളുകൾ കൂട്ടമായി എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് കാത്തലിക് ഇൻഫർമേഷൻ സെന്ററിന്റെ ഡയറക്ടർ ഫാദർ ചാൾസ് ട്രൂലോസ് പറഞ്ഞു. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ആളുകൾ കുറയുമോ എന്ന് നിശ്ചയമില്ലായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവിശ്വസനീയമായ പങ്കാളിത്തം ആയിരുന്നുവെന്നും പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഭക്തിയിൽ ഏറെ മതിപ്പ് തോന്നിയെന്നും വൈദികർ കൂട്ടിച്ചേർത്തു. പെന്തക്കോസ്താ തിരുനാൾ ദിനമായ ഇന്നലെ വിവിധ ദേവാലയങ്ങളിൽ കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു. ഭരണകാലത്ത് വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ ജോസഫ് കലറങ്ങാട്ടാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചത്. പെന്തക്കോസ്തായിൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ഈശോ എന്ന് മലയാളത്തിലെ ആദ്യാക്ഷരം ആ എന്നും എഴുതി കൊടുക്കുമ്പോൾ അത് നല്ലൊരു ബിബ്ലിക്കൽ സംസ്കാരവും ഭാഷാപരമായ സംസ്കാരവും ഒന്നിച്ചു കൊടുക്കുകയാണെന്ന് ബിഷപ്പ് പറഞ്ഞു. കുഞ്ഞുങ്ങൾ ആദ്യം ഈശോ എന്ന് കേൾക്കുമ്പോഴും എഴുതുമ്പോഴും അത് അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശബ്ദം പറയാനും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള അവസരം നൽകുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കത്തോലിക്ക സഭയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് വിവാഹമോചനത്തിന് കൂടുതൽ സാധ്യതകൾ അനുവദിച്ചുകൊണ്ടുള്ള ബില്ലിന് 2nd അനുമതി നൽകി ഫിലിപ്പീൻസ്. ഭൂരിപക്ഷം നിയമനിർമ്മാതാക്കളും പാസാക്കി കഴിഞ്ഞാൽ ബിൽ അതിന്റെ സമ്മതത്തിനായി ഉപരിസഭയെ സെനറ്റിൽ അവതരിപ്പിക്കുകയും അവിടെ നിന്ന് പ്രസിഡന്റിന് ഒപ്പിനായി സമർപ്പിക്കുകയും ചെയ്യും. 2011 മാൾട്ട വിവാഹമോചനം നിയമവിധേയമാക്കിയതിനു ശേഷം വിവാഹമോചന നിയമം ഇല്ലാത്ത ലോകത്തിലെ ഏക കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമായി അറിയപ്പെട്ടിരുന്നത് ഫിലിപ്പീൻസ് ആയിരുന്നു. ഈ വിശേഷണമാണ് പുതിയ ബില്ലിന്റെ അംഗീകാരത്തോടെ ഇല്ലാതാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെയെന്ന് ലത്തീൻ തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനറ്റോ. ചങ്ങനാശ്ശേരി അതിരൂപത ദിനം കുറുമനാടത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസംഗത്തിന്റെ സമാപനമായാണ് ബിഷപ്പിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന്റെ 5th ഇന്ന് നടക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെയെന്നും നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനറ്റോ പറഞ്ഞു.